ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നടുന്നതായിരുന്നു. ഇപ്പം നമ്മുടെ പച്ചക്കറി തൈക്ക് പുറത്ത് കായൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പം നമ്മളിന്ന് അതിൻ്റെ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിയൊക്കെ നട്ട് ഇപ്പം ഇഞ്ചി എടുക്കാറായിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കാണിക്കുന്ന സൈഡുകൊണ്ട് നമ്മുടെ വെള്ളരി, സലാഡ് വെള്ളരി ഇതാ ഇവിടെ നമ്മൾ പടത്തിയിട്ടിട്ടുണ്ട്. ഇതെഴുതി പൂവൊക്കെ വന്ന് നിൽപ്പുണ്ട്, ഒരുപാട് പൂവൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ ഇവിടെയുള്ള കയറും കമ്പൊക്കെ വെച്ച് നമ്മളൊരു പന്തലൂലൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എന്താ നമ്മുടെ വെള്ളരി തുടങ്ങിയിട്ടുണ്ട്. വലിയ പന്തലൊന്നും അല്ല, നമ്മൾ പെട്ടെന്നൊരു ചെറിയ പന്തലുകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ മുളകൊക്കെ ഇതാ ഇപ്പം പൂവിട്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിന് മുളകൊക്കെ പറിച്ചതാണ്. ഇപ്പം മഴ പെയ്ത് നന്നായിട്ട് ഇപ്പം ഇലയൊക്കെ പുതിയതായിട്ട് കിളിച്ച് വന്ന് പുതിയ ഒരു പൂവൊക്കെ വന്ന് നിൽപ്പുണ്ട്. വെണ്ടുകളൊക്കെ ഇതാ ഇവിടെ ഒന്ന് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പയർ വളർത്തി കൊടുക്കാം. ഞാൻ തന്നെ ഒരു കുഞ്ഞു പന്തലുകളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മഴ പെയ്തപ്പോൾ കുറേ കുടുങ്ങി, പിന്നെ ഞാൻ കെട്ടിയൊക്കെ വച്ചേക്കുവാണ്. അതുകൊണ്ട് നമ്മുടെ പയറൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. പയറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരുപാട് പൂവൊക്കെ ആയിട്ട് ഇടയ്ക്ക് വെയിലൊക്കെ ഒന്ന് കരിഞ്ഞു പോയതാണ്. ഇപ്പം ഇതാ മഴ വന്നപ്പോൾ ഇതാ പുതിയതായി കീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇലയും നന്നായിട്ട് ഇപ്പം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാവൽ ഇവിടെ പടത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പന്തലുകളിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം തൽക്കാലം നമ്മൾ ഒരു കമ്പൊക്കെ വെച്ച് ഒന്ന് കൊടുത്ത് നിർത്തിയൊക്കെ വേണം. നമ്മളിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സിമെന്റിന്റെ ചാക്കിലൊക്കെയാണ് നട്ടിരുന്നത്. എന്താ കുറച്ചേ ഉള്ളൂ. അച്ചാനി അതിന്റെ ബാക്കി തണ്ട് അതിൽ തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. വേരുള്ള പാകം അതിൽ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ നമുക്ക് ഇന്നലെ ഒരുപാട് വെണ്ട കിട്ടിയതാണ്. ഈ പുതുതായിട്ട് വെണ്ട പൊടിച്ചു വരുന്നുണ്ട്. എന്തോ വെറൈറ്റി വെണ്ടയാണ്, ആനക്കൊമ്പൻ വെണ്ട അങ്ങനെയൊക്കെ പറയുന്ന. ഇവിടെ ഉള്ള സ്ഥലത്ത് അഞ്ചാറ് ഇതൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു വെണ്ട. അതൊക്കെ അതാ ഇവിടെ സെറ്റായി പൂത്ത് നിൽപ്പുണ്ട്, പൂത്ത് കാച്ചി നിൽപ്പുണ്ട്. പിന്നെ നമ്മളിതിൽ കഞ്ഞോളം പുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് വലുതായിട്ട് പുഴുവും കേടൊന്നും ഇല്ലാത്തത്. ഇതൊക്കെ നമ്മളെ മുളമാണ്, പക്ഷെ ഇതിനൊന്നും ഇലയില്ലാത്തത്. നമുക്കിപ്പോൾ രണ്ട് കോഴിയുണ്ട്, അതിനെ തുറന്നിടുമ്പോൾ അത് ഇതിൻ്റെ ഇല മൊത്തം തിന്നെയാണ്. അതുകൊണ്ടാണ് ഇതിൽ വലുതായിട്ട് ഏരിയൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും അത്യാവശ്യത്തിനുള്ള മുളവൊക്കെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. അടിയിലത്തെ വേരുള്ള ഭാഗം മുറിച്ച് കട്ട് ചെയ്ത് ഇവിടെ ആ കവറുകളിൽ തന്നെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനിയും ഇഞ്ചി ബാക്കിലൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നമ്മൾ എടുത്തായിരുന്നു, അപ്പോഴേ വീഡിയോ എടുക്കാൻ ഒത്തില്ല. ഇതിപ്പം ഇനി ഇത് പൊടിക്കത്തില്ല. ഇതിൽ നിന്ന് ചെറിയ ഇല മുളച്ചു വരും, നമുക്ക് അതെടുത്ത് മാറ്റി വെച്ചാൽ പുതിയ തൈയായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി പയറാണ്, 18 മണി എന്നാണ് ഇതിന്റെ പേര്. നല്ല നീളം പയറാണ്, ഒരു 3 പയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം സുഖമായിട്ട് തോരനൊക്കെ വയ്ക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ല നല്ല നീളം പയറാണ് ഇതിലുള്ളത്. ഇതുവരെ പയറൊന്നും പിടിച്ചില്ല, പൂവൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതിന് നമ്മളൊരു പ്ലാവിന്റെ കമ്പെടുത്ത് ഊന്നി കൊടുത്തേക്കുവാണ്.
ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അധികം പടന്ന് കയറിക്കോളും. പയറിനെ പ്രത്യേകിച്ച് പന്തലും തൊടേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ആനക്കൊമ്പും വെണ്ട തന്നെയാണ്. പക്ഷേ ഇതിലൊരു വെറൈറ്റി ഉണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ചുവപ്പാണ്, ഇത് ആനക്കൊമ്പം വെണ്ട പച്ചയാണ് കേട്ടോ. പ്രത്യേക ഒരു എലിയാണ് ഇതിനുള്ളത്. ഇത് നമ്മളിവിടെ നേരത്തെ നട്ടേക്കാണ്. ഇത് പക്ഷെ നമ്മൾ തറയിൽ തന്നെയാണ് നട്ടേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചീര നട്ടിട്ടുണ്ട്. കത്തിരിക്കയാണ്. ഈ ദിവസവും പറിക്കാൻ കാ കാണും, കത്തിരിക്ക കാണും. നല്ല സൈസ് കിട്ടോ. ഇതിപ്പോ ചെറുതായിട്ട് നിൽക്കുന്നതാണ്. കത്തിരിയാണ്. ഇതിന്റെ വയലറ്റ് എത്തിരി ഉണ്ടായിരുന്നു, അതിപ്പം മഴ പെയ്തപ്പോ ഒടിഞ്ഞു പോയായിരുന്നു. ഇവിടെ നമ്മുടെ മുളക് പിടിച്ചിട്ടുണ്ട്. ദിവസ മുളകാണ്. നമ്മളീ മരക്കമ്പിലും ഈ പയറ് പടത്തിയിട്ടുണ്ട്. കുറച്ച് ചീരയും നിൽപ്പുണ്ട്. ചീര ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ കോഴി ഇത് കൊത്തിത്തുന്നതാണ്. പിന്നെ നമ്മുടെ രണ്ട് കോഴി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് രണ്ട് കോഴി കാണുന്നത്. ഒന്ന് പൂനൊന്ന് പിടയാണ്. അപ്പം എവരാണ് ഞാൻ പറഞ്ഞത്, എവരാണ് പച്ചക്കറിയിലെ ഇലയൊക്കെ കൊത്തിത്തിന്നത്. കൂടൊന്നും സെറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മള് തൽക്കാലം വലയൊക്കെ കെട്ടിയതായിട്ടേക്കുവാണ്. വല കെട്ടിയിട്ടേക്കുവാണ്. കോഴിക്കൂടൊന്നും ഇപ്പൊ സെറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മള് വിളവെടുത്തതാണ്. നമ്മുടെ വെണ്ടയാണ് ഇന്ന് കിട്ടിയുള്ളൂ. നമ്മൾ ഇന്നലെയും കൂടി ഇതെല്ലാം വിളവെടുത്തതാണ്. നമ്മുടെ വെള്ള കത്തിരി അത് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ടുതരം മുളകുണ്ട്. മലക്കറിയൊക്കെ വരുന്ന മുളക് അത് നമ്മൾ നമ്മുടെ നട്ട പൊടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലക്കറി മുളക് കൊടുത്താണ്. പച്ചക്കറി നട്ട് പിടിപ്പിക്കണം. നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള ജൈവ പച്ചക്കറി വീട്ടിൽ തന്നെ നമുക്ക് നട്ട് പിടിപ്പിക്കാം. അപ്പൊ എല്ലാവരും ഇതുപോലെ പച്ചക്കറികളൊക്കെ നടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തേക്കൊന്നും ബെല്ലൈക്കൺ പിടിച്ചു.